എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഔട്ടർ റിംഗ് റോഡിന്റെ വീഡിയോകൾ പതിവായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റിലേക്ക് കടക്കാം. ഈ കഴിഞ്ഞ മാർച്ച് മാസം 25-ാം തീയതി ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു വാർത്ത വന്നിരുന്നു. അതിനുശേഷം 27-ാം തീയതി മറ്റു പത്രങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള വാർത്ത വന്നു. അതിൽ പുതുതായിട്ടുള്ള വലിയ സംഭവമൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പാരിസ്ഥിതിക അനുമതി, സംസ്ഥാന സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി ഈ ഔട്ടർ റിംഗ് റോഡിന് ലഭിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാർത്ത എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് വിഴിഞ്ഞം നാവായിക്കുളം റോഡ്, മംഗലപുരം തേക്കട വിഴിഞ്ഞം, അതിന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. പിന്നെ സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റിയുടെ അനുമതി വിജ്ഞാപനം അത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇനി രണ്ടാം റീച്ച്, അതായത് തേക്കട നാവായിക്കുളം, അതിൻ്റെ അനുമതി ഈ അതിൻ്റെ പബ്ലിക് ഹിയറിംഗ്, അതായത് ഈ വരുന്ന ഏപ്രിൽ മാസം 13-ാം തീയതി കാരേറ്റ് RKV ആഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്നാണ് പറയുന്നത്. അതുകൂടി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു സെക്ഷൻ്റെ കൂടിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ മറ്റു കാര്യങ്ങളൊക്കെ നാവായിക്കുളം തേക്കട 29.5 കിലോമീറ്റർ, തേക്കട വിഴിഞ്ഞം 33.40 കിലോമീറ്റർ, അതാണ് അതിൻ്റെ രണ്ടാമത്തെ റീച്ച്. ഈ ആദ്യ റീച്ചിന് 1478.31 കോടി, രണ്ടാം റീച്ചിന് 1489.15 കോടി. അപ്പോൾ ഇതിനുള്ള ടെൻഡർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 348 ഹെക്ടർ ഈ ഒരു സംഭവത്തിന് ഏറ്റെടുക്കുന്നുണ്ട്. ഈ ഭൂമി ഏറ്റെടുക്കലിൻ്റെ പകുതി സംസ്ഥാനവും പകുതി കേന്ദ്രവുമാണ് വഹിക്കുന്നത്. ഈ മെയ് മുതൽ സ്ഥലം ഏറ്റെടുക്കും. ജൂൺ മാസമാകുമ്പോഴേക്കും പണി തുടങ്ങുവാനാണ് ഇവരുടെ അധികൃതരുടെ ഒരു പ്ലാൻ. അപ്പോൾ ഇപ്പോൾ അതായത് അതിലെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ മംഗലപുരം തേക്കട ഈ 47 കിലോമീറ്ററിനാണ് ഇപ്പം പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ രണ്ടാം റീച്ചിൻ്റെതാണ് ഈ പറഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൻ്റെ ഇത് കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ, ഈ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വഴി ഉടമകൾക്ക് തുക നൽകും. ഈ ഏറ്റെടുത്ത രേഖകളെല്ലാം റവന്യൂ വകുപ്പ് ഉടനെ ദേശീയപാത അതോറിറ്റിയുടെ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യും. ഈ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും NHAI അവർ ഇതിൻ്റെ പണം അനുവദിച്ചു തുടങ്ങും. എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് കാലതാമസം വരാതെ ഉടനെ തന്നെ ലഭിക്കുമെന്നാണ് ഇതുവരെയുള്ള ഒരു റിപ്പോർട്ട്. ഇപ്പോൾ ഈ അനുമതി കൊടുത്ത ഒന്നാം റീച്ചിൻ്റെ 47 കിലോമീറ്റർ വാലിഡിറ്റി 10 വർഷമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 10 വർഷത്തേക്ക് ഈ പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിനനുസരിച്ചുള്ള നിയമങ്ങളൊക്കെ വരികയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യണമെന്നുള്ളതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ നോർത്ത് സൈഡിൽ തേക്കട നാവായിക്കുളം അതിൻ്റെ ഇത് നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഹൈവേ അതോറിറ്റിയുടെയും സംസ്ഥാന പാരിസ്ഥിതിക ആഘാത വിലയിരുത്തൽ അതിൻ്റെ അതോറിറ്റിയുടെ അനുമതി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ക്ലിയറൻസ് കിട്ടിയ ഉടനെ തന്നെ ബാക്കി പ്രൊസീഡിങ്സൊക്കെ അവരുടനെ തന്നെ നടത്തുന്നതായിരിക്കും. പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽസായിട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതിലവർ പറയുന്നത് ഈ ഔട്ടർ റിംഗ് റോഡ് കാറ്റഗറി B വരുന്നതാണ്. അപ്പോൾ ഈ കാറ്റഗറി B വരുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പാരിസ്ഥിതിക അനുമതിയുടെ ഒരു സംഭവം കിട്ടിയാൽ മാത്രം മതിയാകും. അത് മാത്രം മതി. അതേസമയം എല്ലാ ദേശീയപാതയ്ക്കും അങ്ങനെയല്ല. കാരണം ഇതിപ്പോൾ NH 866 എന്ന് പേരിട്ടാണ് ഇപ്പോൾ ഔട്ടർ റിംഗ് റോഡിന് ഈ പണികൾ നടക്കുന്നത്. അപ്പോൾ ചില പ്രോജക്റ്റുകൾക്കൊക്കെ കേന്ദ്ര ക്ലിയറൻസ് കിട്ടണം. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഈ കൊല്ലം ചെങ്കോട്ടൈ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ്. അപ്പോൾ അത് ഈ ഫോറസ്റ്റ് കാട് വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിന് കേന്ദ്രത്തിൻ്റെ കൂടി അനുമതി കിട്ടിയാലേ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഔട്ടർ റിംഗ്, ഇവിടുത്തെ ഔട്ടർ റിംഗ് റോഡിന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ക്ലിയറൻസ് മാത്രം മതിയാവും. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇതിനുള്ള ടെൻഡറിനുള്ള ലാസ്റ്റ് ഡേറ്റ് 15 ദിവസം കൂടി കൂട്ടി എന്നൊരു വാർത്ത വന്നിരുന്നു. ഇപ്പോൾ 15 ദിവസം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂട്ടാനുള്ള കാരണം ഈ സർവേ പൂർത്തിയാകാത്തതാണ്. അപ്പോൾ സർവേ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിയൊക്കെ പെട്ടെന്ന് നടക്കും. ജൂൺ മാസത്തിൽ പണി തുടങ്ങും. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൽ ഈ പാരിസ്ഥിതിക ആഘാത അതിൻ്റെ പാരിസ്ഥിതിക അനുമതി ചില കണ്ടീഷൻസ് അപ്ലൈ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് നൽകുന്നത്. അപ്പോൾ ആ നിബന്ധനകളെക്കുറിച്ചും വാർത്തയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഈ റെഗുലേഷൻ ഓഫ് എംപ്ലോയ്മെൻ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് 1996, ഇത് പ്രകാരം വേറൊന്നുമില്ല, ഈ പണിക്കാർക്ക് അവർക്ക് വളരെ സുരക്ഷിതമായിരിക്കണം, അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി പണി ചെയ്യുന്നവർക്കുള്ള എല്ലാ സുരക്ഷയും അവിടെ ഒരുക്കണമെന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ ഈ പൊടിപടലങ്ങളും മറ്റും പണി നടക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന ഈ സംഭവങ്ങളിലൊക്കെ സ്പ്രിങ്ക്ലിംഗ് ഓഫ് വാട്ടർ, ഈ വെള്ളം തളിക്കണം കൃത്യമായിട്ട്. അതുകൊണ്ട് ഒരുപാട് പൊടിയൊക്കെ ഉണ്ടായി അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. പിന്നെ ഈ ഡസ്റ്റ് കൂടുതലുണ്ടാകുന്ന സോഴ്സൊക്കെ കവർ ചെയ്യണം. അതായത് സ്ക്രീനോ അല്ലെങ്കിൽ ബാരിയറോ ഒക്കെ വെച്ച് ഈ ക്രഷർ കല്ല് പൊടിക്കുന്നത്, ഹോട്ട് മിക്സ് വരുന്നത്, ഈ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വെള്ളം തളിച്ച് ഈ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അവർ കൃത്യമായിട്ട് ആ ഒരു
കേന്ദ്രം നിഷ്കർഷിച്ച് പറയുന്നുണ്ട്. പിന്നെ മഴവെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലുള്ള നിർമ്മാണമൊന്നും വരാൻ പാടില്ല. പരിസരത്തുള്ള ജലാശയങ്ങളിൽ കൃത്യമായിട്ട് വെള്ളം ഒഴുകി പോകുവാനുള്ള പരിപാടിയൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. അതിനുള്ള ഉചിതമായ നടപടികൾ കൈക്കൊള്ളണം. പിന്നെ ഹാഫ് ഇയർ കോംപ്ലയൻസ് റിപ്പോർട്ടായിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഉചിതമായ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ജിയോ ടാഗ് ചെയ്തിട്ടുള്ള ഫോട്ടോ അടക്കമുള്ള റിപ്പോർട്ട് അപ്പോഴപ്പോഴായിട്ട് പ്രസിദ്ധീകരിക്കണം. പിന്നെ ഈ ചെടികൾ, അതായത് ഗ്രീൻ ബെൽറ്റ്, ഹരിതപരമായിട്ടുള്ള ഗ്രീൻ ബെൽറ്റ്, അതെല്ലാം ഡെവലപ്പ് ചെയ്യണം. ട്രീ, മരങ്ങൾ, കുറ്റി ചെടികൾ, അതുപോലെ ഈ പൊള്യൂഷൻ കുറയ്ക്കാനുള്ള പരിപാടിയൊക്കെ ഈ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ വരണം. പിന്നെ ഈ ചരിവ് പ്രദേശങ്ങൾ, മണ്ണൊലിപ്പ് നടക്കുന്ന പ്രദേശങ്ങൾ, ഈ മലയിടിച്ച് നടക്കുന്ന പ്രദേശങ്ങളൊക്കെ അതിനൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിൻ്റെ പണികൾ നടക്കേണ്ടത്. പിന്നെ ഈ ജലാശയങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ, അതിനൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അതിൻ്റെ മാനേജ്മെൻ്റ് നടപടികളൊക്കെ സ്വീകരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ പാരിസ്ഥിതിക അനുമതിയുമായിട്ടുള്ള ഈ കണ്ടീഷൻസ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് അവർ അനുമതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അപ്പോൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ പണി ജൂൺ മാസത്തിൽ തുടങ്ങണം എന്നുള്ള തരത്തിലാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ തേക്കട ഭാഗത്തുണ്ടായിരുന്ന അവിടെ എത്രയും കല്ലിട്ടിപ്പ് തീർന്നിട്ടുണ്ട്. അത് കുറച്ച് ദിവസം അതിൻ്റെ റിപ്പോർട്ട് ഒന്നും വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഈ ഔട്ടർ റിംഗ് റോഡിൻ്റെ വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന രണ്ട് ചാനലും കൂടി ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അവർക്ക് കമൻറ്റുകൾ ഞാനും നൽകാറുണ്ട്. അപ്പോൾ അത് ഒന്ന് വെറൈറ്റി വൈബ്സ് മീഡിയ എന്ന് പറയുന്നൊരു ചാനൽ, അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് പരിചയമില്ല. പിന്നെ അതുപോലെ സ്പ്ലെൻഡർ വേൾഡ് ട്രിവാൻഡ്രം, ഈ രണ്ട് ചാനലുകാരും വളരെ കൃത്യമായിട്ട് ആ പ്രദേശങ്ങളിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവർ കാണുകയാണെങ്കിൽ അവർ ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ പ്രേക്ഷകർ കൂടി അവരെയും സപ്പോർട്ട് ചെയ്യുക. തിരുവനന്തപുരത്തിൻ്റെ വളർച്ചയ്ക്ക് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചാനലുകാരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നൊരാഗ്രഹമുണ്ട്. പലപ്പോഴും നടക്കാറില്ല, കാരണം പലരും പല വഴിക്കാണ് പോകുന്നത്. ഈ ഒരു വീഡിയോ അവരൊക്കെ കാണുകയാണെങ്കിൽ അവരുടെ സപ്പോർട്ട് കൂടി കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നമ്മുടെ പ്രേക്ഷകരും നിങ്ങളുടെ ചാനലുകളും കാണുന്നതായിരിക്കും. അത്രയും കാര്യങ്ങളോട് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഔട്ടർ റിംഗ് റോഡിൻ്റെ അടുത്ത ഒരു അപ്ഡേറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.